യഹൂദന്മാരുടെ വസ്ത്രധാരണ രീതികളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ബൈബിൾ മാർഗനിർദ്ദേശം കാരണം യഹൂദന്മാർ ധരിക്കുന്ന വസ്ത്രമാണ് ജൂതവസ്ത്രം. യഹൂദ ബൈബിളായ തോറ യഹൂദ ജനതയ്ക്ക് വിശ്വാസത്തിൻ്റെ ആളുകളായി വേറിട്ട് നിൽക്കുവാൻ ധരിക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകി. യഹൂദ പുരുഷന്മാർക്ക് ഇപ്പോൾ ധരിക്കുന്നു. വിവാഹിതരായ സ്ത്രീകൾ മുടിമറയ്ക്കുന്നു. ചില യഹൂദ വസ്ത്രങ്ങൾ പ്രാർത്ഥനാ സമയങ്ങളിൽ മാത്രം ധരിക്കുന്നു. കൂടാതെ ഓർത്തഡോക്സ് ജൂതന്മാർ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നു. അടിമകളായ ജൂതന്മാർക്ക് ഭാഷയിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും ഒരു വ്യക്തിത്വം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഈജിപ്ഷ്യൻ കാലം മുതൽ വസ്ത്രങ്ങൾ ജൂത സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. പരമ്പരാഗത ജൂത വസ്ത്രങ്ങൾ. പുരാതന കാലത്ത് യഹൂദന്മാർ വസ്ത്രധാരണത്തിലൂടെ വേർതിരിക്കപ്പെട്ടിരുന്നില്ല. പരമ്പരാഗത വസ്ത്രങ്ങൾ യഹൂദ ഐഡൻറ്റിറ്റി സംരക്ഷിക്കുവാനും അവരുടേതായ ഒരു ബോധം സൃഷ്ടിക്കുവാനും സഹായിക്കുന്നു. നവീകരണ യഹൂദമതം സൃഷ്ടിക്കപ്പെടുന്നതുവരെ പരമ്പരാഗത വസ്ത്രങ്ങൾ കാലക്രമേണ സ്ഥിരമായി തുടർന്നു. ഓർത്തഡോക്സ് ജൂത പാരമ്പര്യം ഇപ്പോഴും പല വസ്ത്ര പാരമ്പര്യങ്ങളും ഉൾക്കൊള്ളുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രങ്ങൾ വ്യത്യസ്തമാണ്. യഹൂദ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ സ്വകാര്യതയുടെയോ എളിമയുടെയോ ബോധം സൃഷ്ടിക്കുന്നതാണ്. ഉദാഹരണത്തിന്, വിവാഹിതരായ സ്ത്രീകൾ പലപ്പോഴും മുടി മറയ്ക്കും. ഓർത്തഡോക്സ് സ്ത്രീകൾ അവരുടെ കാൽമുട്ടുകൾ, കൈമുട്ട് എന്നിവ മറയ്ക്കുന്നു. പുരുഷന്മാരുടെ ജൂത വസ്ത്രങ്ങൾ. യഹൂദ പുരുഷന്മാർ പാരമ്പര്യത്തെയും യഹൂദ സ്വത്വത്തെയും ബഹുമാനിക്കുന്നതിനായി തനതായ വസ്ത്രങ്ങൾ ധരിക്കുന്നു. കിറ്റൽ, ടാലിറ്റ്, കിപ്പ, യഹൂദ ഐഡൻറ്റിറ്റിയെ സൂചിപ്പിക്കുന്ന സൈഡ് ചുരുളുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എന്താണ് കിറ്റൽ എന്ന് നോക്കാം. യോം കിപ്പൂരിൽ ധരിക്കുന്നതാണ് കിറ്റൽ അഥവാ വെള്ളയങ്കി പോലെയുള്ള വസ്ത്രം. യോം കിപ്പൂർ പ്രായശ്ചിത്ത ദിനമാണ്. യഹൂദ പുരുഷന്മാർ ഉപവാസത്തിലൂടെ ശാരീരിക ആവശ്യങ്ങൾക്കപ്പുറം ഉയരുന്ന സമയമാണിത്. മാലാഖമാർ ആത്മീയരായതിനാൽ യോം കിപ്പൂർ ആത്മീയ സത്തയിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ചാണ്. ദാനിയേൽ പ്രവാചകനും എഹെസ്കേൽ പ്രവാചകനും മാലാഖമാരെ വെള്ള ലിനൻ ധരിച്ചതായി വിശേഷിപ്പിച്ചു. കിറ്റൽ വിശുദ്ധിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വസ്ത്രം യോം കിപ്പൂരിൻ്റെ വിശുദ്ധിയെ ബഹുമാനിക്കുന്നു. ടാലിറ്റ്. സംഖ്യകളുടെ പുസ്തകത്തിൽ 15:37 മുതൽ 41 വരെയുള്ള ഭാഗത്ത് യഹൂദ പുരുഷന്മാരോട് കോണുകളിലും അതിരുകളിലും വസ്ത്രങ്ങളുടെ വിളുമ്പുകളിലും അരികുകൾ ഘടിപ്പിക്കുവാൻ നിർദ്ദേശിച്ചു. വസ്ത്രങ്ങൾക്ക് ഒരു നീല നൂലോ ചരടോ ഉണ്ടായിരിക്കണം. ഈ വസ്ത്രം തൻ്റെ അനുയായികളെ കൽപ്പനകൾ പാലിക്കുവാനും കാമത്തിന് വഴങ്ങാതിരിക്കുവാനും ഓർമ്മിപ്പിക്കാമെന്ന് ദൈവം വിശദീകരിച്ചു. ഈ വസ്ത്രം ടാലിറ്റ് അല്ലെങ്കിൽ പ്രാർത്ഥനാ ഷാൾ എന്നറിയപ്പെട്ടു. സാധാരണയായി ആളുകൾ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് യഹൂദ പുരുഷന്മാർ എന്താണ് ധരിക്കുന്നത്. യോം കിപ്പൂർ സമയത്ത് യഹൂദ പുരുഷന്മാർ കിറ്റൽ എന്ന വെള്ള വസ്ത്രം ധരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി അവർ ഒരു തൊപ്പിയോ തുണി കൊണ്ട് തലമറയ്ക്കുകയോ ചെയ്യുന്നു. പകൽ സമയത്ത് ഒരു കിപ്പയോ സ്കൾ ക്യാപ്പോ ഉപയോഗിക്കുന്നു. ഒരു ജൂത തൊപ്പിയെ കിപ്പ അല്ലെങ്കിൽ യാൽമുൽക്കെ എന്ന് വിളിക്കുന്നു. യഹൂദ പുരുഷന്മാരെ സ്വർഗത്തിൽ നിന്നും ദൈവം നിരീക്ഷിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ സ്കൾ ക്യാപ്പാണിത്. പരമ്പരാഗത യഹൂദ വസ്ത്രങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് നിയമങ്ങളുണ്ട്. പുരുഷന്മാർ ഒരു തൊങ്ങലുള്ള ഷാൾ അല്ലെങ്കിൽ ടാലിറ്റ് ധരിക്കണം. വിവാഹിതയാകുമ്പോൾ സ്ത്രീകളുടെ മുടി മൂടിയിരിക്കണം. വസ്ത്രങ്ങൾ എളിമയുള്ളതും വിഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കാത്തതുമായിരിക്കണം. ദൈവവുമായുള്ള ഉടമ്പടിയെ ഓർമ്മിപ്പിക്കുവാൻ യഹൂദ പുരുഷന്മാർ തൊങ്ങലുള്ള ഷാൾ ധരിക്കണമെന്നും സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കണമെന്നും യഹൂദ മതത്തിനുള്ള വസ്ത്രനിയമങ്ങൾ പറയുന്നു. കൂടാതെ ജൂതന്മാർ മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങളെപ്പോലെ വസ്ത്രം ധരിക്കരുത്. യഹൂദ മതത്തിൽ വസ്ത്രങ്ങൾ വളരെ കാലമായി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത് മതപരമായ തിരിച്ചറിയൽ, സാമൂഹിക നില, വൈകാരിക അവസ്ഥ, പുറം ലോകവുമായുള്ള ജൂതന്മാരുടെ ബന്ധം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു. ഈജിപ്തിലെ തങ്ങളുടെ വ്യതിരിക്തമായ വസ്ത്രധാരണം യഹൂദരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യോഗ്യരാക്കിയതിൻ്റെ ഒരു കാരണമാണെന്ന് പുരാതന റബ്ബിമാർ പഠിപ്പിച്ചു. സിനഗോഗിലെ ശുശ്രൂഷകൾക്കിടയിൽ യഹൂദ പുരുഷന്മാർ പരമ്പരാഗതമായി പ്രാർത്ഥനാ ഷാളുകൾ ധരിക്കുകയും തലയിൽ കിപ്പോട്ട് കൊണ്ട് മൂടുകയും ചെയ്യുന്നു. ചില ലിബറൽ ജൂത സ്ത്രീകളും ഈ രീതികൾ സ്വീകരിച്ചിട്ടുണ്ട്. സിനഗോഗിന് പുറത്തു വരുമ്പോൾ മിക്ക ജൂതന്മാരും യഹൂദരല്ലാത്തവരോട് സമാനമായ വസ്ത്രം ധരിക്കുമ്പോൾ പല ഓർത്തഡോക്സ് ജൂതന്മാരും ആചാരപരമോ പാരമ്പര്യമോ എളിമയോ കാരണം ധരിക്കുന്ന അവരുടെ വ്യതിരിക്തമായ വസ്ത്രങ്ങളാൽ തിരിച്ചറിയപ്പെടുന്നു. ചില ഓർത്തഡോക്സ് പുരുഷന്മാർ കിപ്പോട്ട് കൊണ്ട് തലമറയ്ക്കുന്നു. ചിലർ കറുത്ത തൊപ്പികൾ കൊണ്ട് മൂടുന്നു, ഒരു തരം രോമത്തൊപ്പി. കൂടുതൽ കർശനമായി ഓർത്തഡോക്സ് പുരുഷന്മാർ പലപ്പോഴും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നു. കൂടാതെ പല ഹസീഡിക് പുരുഷന്മാരും 18-ാം നൂറ്റാണ്ടിൽ പോളിഷ് പ്രഭുക്കന്മാർ ധരിച്ചിരുന്ന ശൈലിയെ അനുസ്മരിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നു. പല ഓർത്തഡോക്സ് പുരുഷന്മാരും കോണുകളിൽ തൊങ്ങലുകളുള്ള ഒരു 4 പോയിൻ്റുള്ള വസ്ത്രം അവരുടെ ഷർട്ടിന് താഴെ, ചിലപ്പോൾ തൊങ്ങലുകൾ ഷർട്ടിൽ നിന്നും തൂങ്ങിക്കിടക്കും, പക്ഷേ ചിലപ്പോൾ അവ ദൃശ്യമാകില്ല. ഈ രീതിയിലാണ് അവർ വസ്ത്രം ധരിക്കാറ്. പല ഓർത്തഡോക്സ് സ്ത്രീകളും പാൻസ് ഒഴിവാക്കുകയും
പാവാടകൾ ധരിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഓർത്തഡോക്സ് സ്ത്രീകൾ സാധാരണയായി അവരുടെ ശരീരത്തിൻ്റെ ഭൂരിഭാഗവും മറയ്ക്കുന്ന എളിമയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. എന്നിരുന്നാലും എത്രമാത്രം മൂടുന്നു എന്നത് സമൂഹത്തിൽ നിന്നും സമൂഹത്തിന് നാടകീയമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചില അൾട്രാ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റികളിൽ തിളക്കമുള്ളതും ശ്രദ്ധ ആകർഷിക്കുന്നതുമായ നിറങ്ങൾ ധരിക്കുന്നതിൽ നിന്നും സ്ത്രീകളെ നിരുത്സാഹപ്പെടുത്തുന്നു. വിവാഹം കഴിഞ്ഞാൽ മിക്ക ഓർത്തഡോക്സ് സ്ത്രീകളും തൊപ്പി, വിഗ് അല്ലെങ്കിൽ സ്കാർഫ് എന്നിവ ഉപയോഗിച്ച് മുടിമറയ്ക്കുന്നു. തോറയിൽ വസ്ത്രധാരണത്തെക്കുറിച്ച് വിവരണാത്മകമായിട്ടുള്ള ഒന്നും തന്നെയില്ല. ബൈബിൾ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 22:5 പറയുന്നത് സ്ത്രീകളുടെ വസ്ത്രം പുരുഷനോ പുരുഷന്റെ വസ്ത്രം സ്ത്രീകളോ ധരിക്കാൻ പാടില്ല എന്നാണ്. സംഖ്യാപുസ്തകം 15:37-41 ഭാഗത്ത് യഹൂദന്മാർ 4 കോണുകളുള്ള വസ്ത്രത്തിൻ്റെ കോണുകളിൽ തൊങ്ങൽ വെക്കണമെന്ന് പറയുന്നു. യഹൂദനെ തിരിച്ചറിയുന്നതിനുള്ള ഒരു മാർഗമായും യഹൂദനെ മിത്സ്വോട്ട് നിരീക്ഷിക്കുവാൻ ഓർമ്മപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തലുമായും ഇതിനെ കാണുന്നു. മറുവശത്ത് പുരോഹിതന്മാരുടെ, പ്രത്യേകിച്ച് മഹാപുരോഹിതൻ്റെ മരുഭൂമിയിലെ കൂടാരത്തിലെ അവരുടെ ചുമതലകൾക്കുള്ള വിപുലമായിട്ടുള്ള വിശദാംശങ്ങൾ നൽകുന്നു. പുറപ്പാട് 28:1. മഹാപുരോഹിതൻ്റെ വസ്ത്രം വിശാലവും വർണ്ണാഭമായതും പ്രതീകാത്മകത നിറഞ്ഞതുമായിരുന്നപ്പോൾ യോം കിപ്പൂരിന് വർഷത്തിൽ ഒരു ദിവസം വിശുദ്ധ മന്ദിരത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം വെളുത്ത ലിനൻ മാത്രമേ ധരിക്കാവൂ. ലേവ്യ പുസ്തകം 16:4. പുരാതന കാലത്തിലും മധ്യകാലഘട്ടത്തിലും ജൂത വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകതകൾ. പുരാതന കാലത്ത് യഹൂദന്മാർ തങ്ങളുടെ ദേശത്ത് പരമാധികാരികളായിരുന്നപ്പോൾ വിജയിച്ച ഭൂവുടമകൾ പോലെയുള്ള സമ്പന്നരുടെ വസ്ത്രധാരണ നിലവാരം അവരുടെ പദവിയെ പ്രതിഫലിപ്പിച്ചു. പ്രഭുക്കന്മാരും ഉയർന്ന വിഭാഗങ്ങളും കൂടുതൽ ഭംഗിയായി വസ്ത്രം ധരിച്ചു. അയൽവാസികളുടെ ശൈലികൾക്കും അവരുടെ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാർ നാട് കടത്തപ്പെടുകയും 70s വിദേശ നിയന്ത്രണത്തിൽ ജീവിക്കുകയും ചെയ്തപ്പോൾ പല യഹൂദന്മാരുടെയും ദാരിദ്ര്യം അവരുടെ വസ്ത്രധാരണത്തിൽ പ്രകടമായി. ചില സന്ദർഭങ്ങളിൽ കാലക്രമേണ നിലവിലുള്ള സംസ്കാരത്തിൽ നിന്നും സ്വയം വേർതിരിച്ചറിയുവാൻ യഹൂദന്മാർ സ്വമേധയാ വ്യതിരിക്തമായ വസ്ത്രധാരണം സ്വീകരിച്ചു. മറ്റുള്ളവയിൽ അവർ ഒരു പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിക്കണമെന്ന് നിയമപ്രകാരം നിർബന്ധിതമായിരുന്നു. ഉദാഹരണത്തിന്, മധ്യകാല സ്പെയിനിലും 13-ാം നൂറ്റാണ്ടിലെ പോളണ്ടിലും പ്രത്യേക തൊപ്പികളും ബാഡ്ജുകളും. കിഴക്കൻ യൂറോപ്പിലെ ജൂതന്മാർ ആദ്യകാല ആധുനിക പോളിഷ് പ്രഭുക്കന്മാരുടെ ഭാഷണുകൾ സ്വീകരിക്കുവാൻ വന്നു. കറുത്ത അങ്കി, കഫ്താൻ, രോമത്തൊപ്പി, സ്ട്രീമൽ അവ ഇപ്പോഴും വിവിധ ഓർത്തഡോക്സ് ജൂതന്മാർ ധരിക്കുന്നു. തൊപ്പി അല്ലെങ്കിൽ യർമുൽക്കെ കൊണ്ട് തലമറയ്ക്കുന്ന പുരുഷന്മാരുടെ ഉത്ഭവം വ്യക്തമല്ല. തൽമൂദിൽ ശിരസ് മറയ്ക്കുന്നത് ദൈവിക അധികാരത്തോടുള്ള വിധേയത്വത്തിൻ്റെ അടയാളമായി കണക്കാക്കപ്പെടുന്ന നിരവധി സംഭവങ്ങൾ വിവരിക്കുന്നു. ക്രിസ്ത്യാനികളിൽ നിന്നും വ്യത്യസ്തരാകാനുള്ള യഹൂദരുടെ ആവശ്യമോ ആഗ്രഹമോ ആണെന്ന് ചിലർ ഇതിനെ ആരോപിക്കുന്നു. യഹൂദന്മാർ ഇപ്പോഴും ദിവസം മുഴുവനും അല്ലെങ്കിൽ കുറഞ്ഞത് പ്രാർത്ഥനയിലും പഠന സമയത്തും തലമറയ്ക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൂടുപടമില്ലാത്ത ശിരസ് ആദ്യകാലം മുതലേ മാന്യതയില്ലാത്തതായി കണക്കാക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ മോശമാണ്. വിവാഹിതരായ സ്ത്രീകൾ മറ്റു പുരുഷന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുവാൻ തലമറച്ചിരുന്നു. വളരെ മതവിശ്വാസികളായി വിവാഹിതരായ സ്ത്രീകൾ ധരിക്കുന്ന ഷീറ്റൽ വിഗ് താരതമ്യേന വൈകിയ വ്യതിയാനമാണ്. ഈ സമ്പ്രദായങ്ങൾ ഇന്ന് വളരെ പരമ്പരാഗത സർക്കിളുകളിൽ മാത്രം നിരീക്ഷിക്കപ്പെടുന്നു. കാലക്രമേണ റബ്ബിമാരുടെ അധികാരികൾ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ പലപ്പോഴും സംസാരിച്ചു. അമിതമായ അല്ലെങ്കിൽ ഭംഗിയുള്ള ശൈലികൾക്കെതിരെയും വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിനെ അനുകൂലിച്ചും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എളിമ. മറുവശത്ത് യഹൂദന്മാർ ശബത്തിനും ഉത്സവങ്ങൾക്കും പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഈ ദിവസങ്ങളുടെ പ്രത്യേക സ്വഭാവത്തിന് സംഭാവന നൽകുന്ന ഒരു ആചാരമാണ്. ഇത്രയുമൊക്കെയാണ് യഹൂദന്മാരുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകൾ. യഹൂദന്മാരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.